അങ്ങനെ പാലോട് മേളയുടെ വിശേഷങ്ങളാണ് കണ്ടത്. മേള എന്തായാലും തകർത്ത് മുന്നോട്ട് പോവുകയാണല്ലേ. അപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് പ്രണയ ദിനമാണ്, വാലന്റൈൻസ് ഡേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇപ്പം കേരളം ഒരുപക്ഷെ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആവാം ഈ ദിവസം ആഘോഷിച്ചു തുടങ്ങിയത്. മലയാളത്തിലൊന്നും ആഘോഷിച്ചു തുടങ്ങിയിട്ട് ഏറെക്കാലമായില്ല. അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഇടത്തിൻ്റെ ഒരു പ്രത്യേകതയും ഈ തരത്തിലുള്ള പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഈ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്ക് അല്ലെങ്കിൽ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കൊക്കെ ഏറെ പ്രിയങ്കരമായ ഒരു ഇടമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് കഴിയുന്നു. ഇത്തരത്തിലുള്ള ഷൂട്ടിംഗ് സംഘങ്ങൾ അതിരാവിലെ മുതൽ ഈ വെള്ളാനിയിൽ സജീവമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയാവാം ഇത്തരത്തിലുള്ള സംഘങ്ങളെയും ഇത്രയും ടീമുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. രാവിലത്തെ ആ മഞ്ഞോട് കൂടിയുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയാകും അതിരാവിലെ തന്നെ ഇത്തരത്തിലുള്ള കപ്പിൾസ് അടക്കം ഇങ്ങോട്ട് വന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. എന്തായാലും വാലന്റൈൻസ് ദിനത്തിൽ കോട്ടയത്ത് നിന്ന് അതിമനോഹരമായ, അതായത് ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രണയ ദിനം കേരളത്തിലൊന്നും ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ല. പക്ഷേ കോട്ടയത്തെ ഉഴവൂരിൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആഘോഷിച്ചിരുന്നു. അവിടെ ഒരു വാലന്റൈൻ ഉണ്ട് ഉഴവൂര്. യെസ്, ഈ കേരളത്തിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടും ഈ വാലന്റൈനും വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 1954 ഉഴവൂരിലെ ഈ സെന്റ് സ്റ്റീഫൻസ് ക്നാനായ കത്തോലിക്ക ഫെറോന പള്ളിയിലാണ് കഥയുടെ തുടക്കം. മാടപറമ്പത്ത് ഉതുപ്പാനും ഭാര്യ ഏലിക്കുട്ടിക്കും ഒരാൺകുഞ്ഞു പറന്നു. പേരെന്തു വേണമെന്ന ചോദ്യത്തിന് പള്ളിവികാരി ഫാദർ തോമസ് തോട്ടത്തിൽ ഉത്തരം നൽകി. വാലന്റൈൻ, എം യു വാലന്റൈൻ. ഈ വാലന്റൈൻ എന്ന് പറഞ്ഞ പുണ്യാളൻ ഇങ്ങനെ രഹസ്യമായിട്ട് വിവാഹം നടത്തി കൊടുത്ത വൈദികനായിരുന്നു വാലന്റൈൻ. അത് കഴിഞ്ഞാണ് ബിഷപ്പായതും പുണ്യാളനായത് മരിച്ചു കഴിഞ്ഞ്. ഈ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുത്തതുകൊണ്ട് ചക്രവർത്തി പിടിച്ച് വധിക്കുകയാണ് ചെയ്തത്. അത് കഴിയുമ്പോഴാണ് പുണ്യാളനാകുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം പുണ്യാളനോടുള്ള വിശ്വാസമാണ് പേരിലേക്ക് എത്തിച്ചതെങ്കിലും പുതിയ കാലത്ത് അതിന് കൗതുകം നിറഞ്ഞൊരു സ്വീകാര്യതയാണ്. ആശുപത്രിയിലെ പോകുമ്പോൾ ഫയലിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് വായിക്കാൻ അറിയത്തില്ല. അവർ കിടന്ന് തപ്പുക, പേര് ഇത് എന്നെ പേര്, ഇത് എന്നെ പേരാന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ അങ്ങോട്ട് മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഞാൻ പറയാം ഞാൻ തന്നെയാണ് വലുതേ എന്നല്ലേന്ന് ചോദിച്ചു. ആ അതേന്ന് പറയാം. അപ്പോൾ ഞാൻ തന്നെയാന്ന് പറയാം. KSRTCയിൽ ഞാൻ ഒന്ന് ബുക്ക് ചെയ്തപ്പം മൊബൈലിൽ നിന്ന് വിളിച്ച് പേര് ചോദിച്ചപ്പം വാലന്റൈൻ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവരെ ട്രൂ കോളറിലെ പേര് വന്നായിരുന്നു വാലന്റൈൻ ഉത്പാദന. അന്നേരം എന്നോട് ചോദിച്ചു ഈ പേരെവിടുന്ന എൻ്റെ ആരുടെ പേരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേരാണ്, ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിതൊരു ആഘോഷമാക്കിയൊക്കെ ഒന്നും പറഞ്ഞാണ് പ്രശാന്ത് സാറാ എൻ്റെ കോർഡിനേറ്റർ. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ വാലന്റൈൻ എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അവരോട് നേരത്തെ ഞാൻ സ്റ്റഡി ചെയ്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഡിക്ഷണറി എടുക്കുക അതിനകത്തോണ്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അന്ന് എനിക്ക് ലവേഴ്സ് ഡേ എന്നേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ മീനിങ് കിട്ടിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഈ സെയിൻറ്റിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. പ്രണയവിവാഹമല്ലെങ്കിലും ജീവിതത്തിൽ നിറയെ പ്രണയമാണെന്ന് വാലന്റൈൻ്റെ ജീവിത സഖി ആനി പറയുന്നു. പരസ്പരം ചേർന്നു പോകുന്നതാണ് പ്രണയം. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾ എന്ന് ജീവിതം തുടങ്ങിയ അന്ന് മുതൽ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഭവൻ വീട്ടിലാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ, ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ് ആദ്യം വന്നെങ്കിൽ പുള്ളി എല്ലാ പണിയും ചെയ്തു വെക്കും, ഞാൻ ആദ്യം വരുന്നെങ്കിൽ ഞാനെല്ലാം ചെയ്തു വെക്കും. മേശപ്പുറത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങളുടെ ആഹാരം. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും കുളി കഴിഞ്ഞ് വന്ന് കഴിക്കാറുള്ളൂ. ഒരു കുഴപ്പമില്ല ഇന്ന് വരെ. ഏതായാലും ഈ പ്രണയദിനം ആഘോഷമാക്കാനാണ് ഇരുവരുടെയും തീരുമാനം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, News 18, കോട്ടയം.